പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ബഹുമാന്യരായ വൈദിക സഹോദരരെ, സഹോദരി സഹോദരന്മാരെ, സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള നാലാം ഞായർ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 51-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഒരു ഭൃത്യന് 2 ജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കൊതിയരായ ഫരീസയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം ആരംഭിക്കുന്നത് അവിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. യജമാനൻ അവൻ്റെ അവിശ്വസ്തത കണ്ടുപിടിച്ചു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് തീർച്ചയായി. ഉടനടി അവനൊരു കൗശലം പ്രയോഗിക്കുകയാണ്. യജമാനന്മാരുടെ കടക്കാരുടെ ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരെയും വിളിച്ചിട്ട് അവൻ്റെ കടപ്പത്രം കൊണ്ടുവരാൻ പറയുന്നു. ഒരാൾ 100 ബത്ത് എണ്ണ കടപ്പെട്ടിരുന്നു, അത് 50 ആയിട്ട് വെട്ടിച്ചുരുക്കി. വേറൊരാൾ 100 പറ ഗോതമ്പ് കടപ്പെട്ടിരുന്നു, അവൻ്റെ കടച്ചീട്ട് വാങ്ങിച്ച് 80 ആയിട്ട് വെട്ടിച്ചുരുക്കി. എന്തിനാണ് അവനത് ചെയ്തത്? യജമാനൻ തന്നെ പിരിച്ചുവിടുമ്പോൾ ഈ കടം ഇളവ് ചെയ്തു കൊടുത്ത കടക്കാർ അവനെ തങ്ങളുടെ ഭവനങ്ങളിൽ സ്വീകരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും വേണ്ടി വന്നാൽ കിടപ്പാടം നൽകുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അവൻ ഒരു സൽബുദ്ധിയല്ല, ഒരു കുബുദ്ധി പ്രയോഗിക്കുകയാണ്. ഈ കാര്യസ്ഥൻ്റെ ബുദ്ധി യജമാനൻ പ്രശംസിക്കുക. ഒരു ചതിവാണ് അയാൾ ചെയ്തത് എങ്കിലും യജമാനൻ അവനെ പ്രശംസിച്ചു എന്ന് പറയുന്നു. ഇവിടെ യജമാനനെയും നമുക്ക് അനുകരിക്കാൻ പറ്റില്ല, കാര്യസ്ഥനെയും നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. എന്താണ് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം? ദൈവരാജ്യം സമ്പാദിക്കുവാൻ മനുഷ്യൻ ബുദ്ധി കാണിക്കണം, സാഹചര്യമനുസരിച്ച് നീങ്ങാൻ പഠിക്കണം. അതുകൊണ്ട് ഇവിടെ അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങളെ സ്നേഹിതരെ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ
നമുക്കത് ഇന്നത്തെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. എന്താണ് അധാർമ്മിക സമ്പത്ത്? ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ഒരു വേദഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. 1 ശമൂവേൽ 12:3. ശമൂവേൽ പ്രവാചകൻ പ്രായമായി, ദൈവജനത്തെ വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയാണ്. അവൻ ചോദിക്കുന്നു, എനിക്ക് റിട്ടയർ ചെയ്യാനുള്ള പ്രായമായി, ഞാൻ വിരമിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെയും മുമ്പിൽ നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ, എന്നെ കുറ്റപ്പെടുത്താം. അവൻ ചോദിക്കുന്നു, ഞാൻ ആരുടെയെങ്കിലും കഴുതയോ കാളയോ അപഹരിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും ഞാൻ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും ഞാൻ കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയുക, ഞാനത് അതിനെ പരിഹാരം ചെയ്യാം. അവർ പറഞ്ഞു, നിന്നിൽ ഞങ്ങൾ യാതൊരു കുറ്റവും കാണുന്നില്ല. അവർ പറഞ്ഞു, ദൈവം സാക്ഷി, ദൈവത്തിൻ്റെ അഭിഷിക്തനും സാക്ഷി. അങ്ങനെ പ്രവാചകൻ പിരിയുകയാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു പോയിൻ്റ്, എന്താണ് അധാർമ്മിക സമ്പത്ത്? ഇവിടെ ഹീബ്രൂ ഭാഷയിൽ കോപ്പേർ എന്നൊരു വാക്കുണ്ട്. കോപ്പേർ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ്. ഒരാൾ കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി വാങ്ങുന്നതും തെറ്റാണെന്ന് നമ്മുടെ ഇന്ത്യൻ നിയമം പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരാൾ ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ട് അല്ലെങ്കിൽ അധാർമ്മികമായ സ്വത്ത് സമ്പാദിച്ചുവെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്ന് കർത്താവ് പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം പ്രത്യേകിച്ച് ദരിദ്രരോട് വളരെ സഹാനുഭൂതി പുലർത്തുന്ന ഒരു സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നു, ഇപ്പോൾ ദരിദ്രരെ നിങ്ങൾക്ക് ഭാഗ്യം. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ യഥാർത്ഥ ഫിസിക്കൽ പോവർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിങ്ങൾ തൃപ്തരാക്കപ്പെടും എന്ന് പറയുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഒരു ഭൗതികമായ ഇല്ലായ്മയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന് ശേഷം വരുന്ന ലാസറിൻ്റെയും ധനികൻ്റെയും ഉപമയിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ദരിദ്രൻ മരിച്ച് നേരിട്ട് സ്വർഗത്തിൽ പോയി, ധനികൻ മരിച്ച് നേരിട്ട് നരകത്തിൽ പോയി. ഇവരാരെങ്കിലും ഒരധാർമ്മികത പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സുവിശേഷം പറയുന്നില്ല. ഈ ദരിദ്രൻ സ്വർഗത്തിൽ അബ്രഹാമിൻ്റെ മടിയിലെത്താൻ തക്കവണ്ണം അവൻ വല്ല നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു റിവേഴ്സൽ ഓഫ് ഫേറ്റ്. ഈ ഭൂമിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരും ഓട്ടോമാറ്റിക്കായിട്ട് സ്വർഗത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നേടും എന്നുള്ള ഒരാശയം ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. അതുകൊണ്ട് ഭൗതിക സമ്പത്ത് കൊണ്ട് മനുഷ്യരെ സുഹൃത്തുക്കളെ നേടണം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? ലൂക്കായുടെ സുവിശേഷത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുക, ഈ പാവപ്പെട്ടവർ ഒരു നാൾ സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ കൂടാരങ്ങളിൽ നീ ഈ ലോകം വിട്ട് നിൻ്റെ സമ്പത്തുമെല്ലാം വിട്ട് കയ്യിലൊന്നുമില്ലാത്തവനായി നീ സ്വർഗത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ നീ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ സ്വർഗപ്രാപ്തരായിട്ടുള്ള ഈ പാവപ്പെട്ട മനുഷ്യർ, നിന്റെ സഹായം സ്വീകരിച്ചവർ, അവർ തങ്ങളുടെ നിത്യകൂടാരങ്ങളിൽ നിന്നെ സ്വീകരിക്കും എന്നുള്ള ഒരു ആശയമാണ്.
ഇത് രണ്ടും ഇതിന് മുമ്പും ഇതിന് ശേഷവും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷത്തെ മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട യേശുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരു ഭൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ സ്നേഹിക്കുകയും മറ്റവനെ ദ്വേഷിക്കുകയും ചെയ്യും, ഒരുവനോട് ഭക്തി കാണിക്കും മറ്റവനോട് നിന്ദ കാണിക്കും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 6:24, ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മുമ്പ് ഒരവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മാമോന എന്ന് പറഞ്ഞാൽ വെൽത്ത് എന്നർത്ഥമുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ദ നെയിം ഓഫ് എ ഗോഡ്, ഗോഡ് ഓഫ് വെൽത്ത്. കാരണം ഗ്രീക്ക് മിത്തോളജിയിൽ എല്ലാ കാര്യങ്ങൾക്കും ദൈവങ്ങളുണ്ടായി. അതുപോലെ റോമൻ സംസ്കാരത്തിലും ഇന്ത്യൻ സംസ്കാരത്തിലും ഓരോ കാര്യത്തിനും ഒരു ദൈവമുണ്ട്. ഗണപതിക്ക് ഒരു റോളുണ്ട്, സരസ്വതിക്ക് ഒരു റോളുണ്ട്, വിഷ്ണുവിന് ഒരു റോളുണ്ട്. അങ്ങനെ ഓരോ ദൈവത്തിനും ഒരു റോള് ഉണ്ടെങ്കിൽ സിറിയൻ മിത്തോളജിയിൽ മാമോന എന്ന് പറയുന്നത് ഗോഡ് ഓഫ് വെൽത്താണ്. അല്ലെങ്കിൽ വെൽത്തിനെ പെർസോണിഫൈ ചെയ്തു, ധനത്തെ ഒരു ദൈവത്തിൻ്റെ സ്റ്റേറ്റസ് കൊടുത്ത് മാനിക്കുന്നതാണ്. ഇവിടെ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്നത്. നരകത്തിലുള്ള ആത്മാക്കളിൽ ഒരാത്മാവിൻ്റെ പേര് അതും മാമോന എന്നാണ്. നരകത്തിലെ ദുരാത്മാക്കളിൽ ഒന്ന് മാമോനയാണ്. അപ്പോൾ ഇവിടെ മാമോന വളരെ നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ യേശു പറയുന്നത്? എന്താണ് വെൽത്ത്? ശരിയായ വെൽത്ത് എന്താണ്? ദൈവത്തിൻ്റെ ഈ ലോകത്തിൽ ധനികനാവുകയും ദൈവത്തിൻ്റെ മുമ്പിൽ ധനികനാകാതിരിക്കുകയും ചെയ്യുന്നവൻ വിഡ്ഢിയാണ് എന്ന് കർത്താവ് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായ വെൽത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ധനികനാവുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ ധനികരായിരുന്ന ഫരീസയന്മാർക്കും സപ്രയന്മാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവരെ വിളിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ ഫിലർഗൂറിയോസ് എന്നാണ്. ഫിലൈൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, അർഗൂറിയോസ് എന്ന് പറഞ്ഞാൽ പണം. അർഗൂറിയോസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സിൽവർ എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് അർജന്തും എന്നുള്ള ലത്തീൻ വാക്കും അർജന്തോ എന്നുള്ള ഇറ്റാലിയൻ വാക്കും എല്ലാം ഉത്ഭവിക്കുന്നത്. പണ്ട് കാലത്ത് സിൽവർ കോയിൻസ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പണത്തെ സ്നേഹിക്കുന്നവരെ ആണ് ഈ സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ്. ഇവ രണ്ടുപേരും സമൂഹത്തിലെ വലിയ സ്വാധീനമുള്ള മനുഷ്യരായിരുന്നു. ഫരിസേര് റിലിജിയസ് ആയിട്ടുള്ള സ്വാധീനം, മറ്റവര് എഴുത്തുകാരായിരുന്നു. എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നവരാണ് ആധാരം എഴുത്തുകാർ. ഇതുപോലെ ബൈബിൾ അന്ന് പ്രിന്റിംഗ് ഇല്ല, പ്രിന്റ് ചെയ്താൽ തന്നെ പ്രിന്റ് ചെയ്ത ബൈബിള് ഉപയോഗിക്കാൻ അനുവാദമില്ല. പ്രത്യേകിച്ച് സിനഗോഗുകളിൽ വായിക്കുമ്പോൾ അത് ആട്ടിൻ തുകലിൽ കൈകൊണ്ട് എഴുതിയ ബൈബിൾ മാത്രമേ വായിക്കുവാൻ അനുവാദമുള്ളൂ. അത് എഴുതണമെങ്കിൽ, കോപ്പി ചെയ്യണമെങ്കിൽ വലിയ പണ്ഡിതന്മാരുടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം ഒരു കുത്തോ കോമയോ വിട്ടുപോയാൽ ആ എഴുതിയ ചുരുളുകൾ സമ്പൂർണമായി ഉപേക്ഷിക്കുകയല്ലാതെ മുമ്പോട്ട് പോകത്തില്ല. അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി കോപ്പി എഴുതിരുന്നവരാണ്. അതിനാൽ അവരുടെ ഒരു വിദ്യയുണ്ട്, അവരുടെ ഒരു സ്കിൽ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ.
അതിനാൽ അവർ സമൂഹത്തിൽ പ്രധാനപ്പെട്ടവരായിരുന്നു. ഫരിസേര് മതപരമായ കാര്യങ്ങളിൽ അവർ പ്രധാനപ്പെട്ടവരായിരുന്നു. യേശു പറയുന്നു, ഇവരെ നിങ്ങൾ അനുകരിക്കരുത്, അവരെ പണക്കുതിയരാണ്, അവരെ സ്വയം നീതീകരിക്കുന്നവരാണ്. എന്നാൽ ഈ ഭൗമികമായ അല്ലെങ്കിൽ ബാഹ്യമായ ഷോ നടത്തി ജീവിക്കുന്നവരാണവർ. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, ദേ വാണ്ട് ടു ബി സീൻ ബൈ മെൻ, മനുഷ്യരുടെ ദൃഷ്ടിയിൽ അവർ കൊള്ളാവുന്നവരും അതുപോലെ മതബോധമുള്ളവരൊക്കെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ അല്ല എന്ന് കർത്താവ് തീർത്തു പറയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ഇറ്റ്സ് എൻ അബോമിനേഷൻ ബിഫോർ ദ ലോർഡ്. അബോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വൃത്തികെട്ട ഒരു സാധനം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓക്കാനം വരും. അതുപോലെ വെറുക്കപ്പെട്ട ഒരു സംഗതിക്കാണ് അബോമിനേഷൻ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ശ്രേഷ്ഠമാണെന്ന് ഉത്കൃഷ്ടമാണെന്ന് കരുതുന്ന പലതും ദൈവത്തിന് ഓക്കാനം വരുത്തുന്ന കാര്യമാണ്. അതിനാൽ മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. 1 ശമൂവേൽ 16:7. അതിനാൽ ഹൃദയം കാണുന്ന ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. മനുഷ്യർ നമ്മളെ ബാഹ്യമായിട്ട് എങ്ങനെ വിധിക്കുന്നു, എങ്ങനെ നമ്മളെ വിലയിരുത്തുന്നു, അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കേണ്ടതില്ല എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ഇവിടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്തിനാണ് ബലം പ്രയോഗിക്കുന്നത്? അത് ശരിയായ വിവർത്തനമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അക്കാരണത്താൽ ഞാൻ സുറിയാനി ബൈബിൾ എടുത്തു നോക്കിയപ്പോൾ ഈ വാചകം കിടക്കുന്നത് ഇങ്ങനെയാണ്, നോമോസോ വൻപിയെ അദാമോലെ യുഹാനോൻ മെൻ ഹൊയ്ദേൻ മൽഖൂസോ ദാലോഹോ മെസ്തബ്രോ ഉ കുൽ ലോ ഹോബേസ് ദി നെവൂൽ. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അപ്പോൾ മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യരും അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ബദ്ധപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ബലപ്രയോഗമല്ല, ബദ്ധപ്പെടുകയാണ്. ടു സ്ട്രൈഫ്, അതിൻ്റെ പാസീവ് മീനിങ് ആണെങ്കിൽ സഫർ വയലൻസ് എന്നർത്ഥമുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ബിയാത്സോമായി എന്ന് പറയുന്നതും സുറിയാനി ഭാഷയിൽ ഹോബെസ് എന്ന് പറയുന്നതും ഏതാണ്ട് ഒരേ അർത്ഥമാണ്. ടു സ്ട്രൈഫ്, പാസീവ് മീനിങ് വരുമ്പോൾ സഫർ വയലൻസ്. ഇവിടെ കർത്താവ് പറഞ്ഞു, ഇതിന് സമാനമായിട്ടുള്ള മത്തായിയുടെ സുവിശേഷം 11:12, സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കും. അപ്പോൾ ദൈവരാജ്യം ബലവാന്മാർക്കുള്ളതാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം ചെയ്ത ഒരു രാജ്യം പിടിച്ചടക്കുന്നത് പോലെ പിടിച്ചടക്കാവുന്നതല്ല ദൈവരാജ്യം. ഇത് മനസ്സിലാകണമെങ്കിൽ യേശുവിൻ്റെ വേറൊരു ഉപദേശം കൂടി നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 7:13-14 വാക്യങ്ങൾ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. അതിനാൽ ദൈവരാജ്യത്തിലേക്കുള്ള ഈ പാത ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാണ്.
അത് കണ്ടെത്തുന്നവർ തന്നെ ചുരുക്കമാണെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. അതിനാൽ തീർച്ചയായിട്ടും ഈ ദൈവരാജ്യത്തിന് വേണ്ടി വി ഹാവ് ടു പേ എ പ്രൈസ്. 1944 ജർമ്മനിയിലെ നാസികളെ എതിർത്തതിൻ്റെ പേരിൽ ജയിലിൽ കൊല്ലപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റന്റ് മിഷണറി ആയിരുന്നു ഡീട്രിഷ് ബോൻഹോഫർ. അദ്ദേഹം എഴുതിയ ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ വില. അത് ഒരു ബെസ്റ്റ് സെല്ലറാണ്, അനേക ദശകങ്ങളായിട്ടൊരു ബെസ്റ്റ് സെല്ലറാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, കർത്താവിൻ്റെ ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ അതിനൊരു വില കൊടുക്കാൻ, ആ വില പലപ്പോഴും അവരവരുടെ ജീവൻ കൊണ്ട് ആയിരിക്കും. അതിനാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറേ ഭക്തകൃത്യങ്ങൾ ചൊല്ലി, കുർബാനയും കണ്ട്, കുമ്പസാരം കഴിച്ച്, കൊന്തയും ചൊല്ലി മാത്രം ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്നൊക്കെ എളുപ്പവഴികളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഇത്ര ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരിച്ച്, കുർബാന സ്വീകരിച്ച് സ്വർഗത്തിൽ പോവും, ഇത്ര കൊന്തയില്ല, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എളുപ്പവഴികളാണ്. അത് സുവിശേഷവുമായിട്ട്, കർത്താവിൻ്റെ വചനവുമായിട്ട് അത് ഡയറക്റ്റായിട്ട് ബന്ധമില്ല. അതൊക്കെ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും, നമ്മളെ അതിനായിട്ട് ഒരുക്കും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നമുക്ക് അന്തിമമായിട്ട് മറ്റുള്ളവരുടെ ആരാണെങ്കിലും അവരുടെ ഉപദേശങ്ങളല്ല, നമ്മുടെ കർത്താവ് രക്ഷയുടെ മാർഗമായിട്ട് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ സുവിശേഷമാണ്, സർവത്തിൻ്റെയും ആധാരം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് 10 October മലങ്കര സഭയെ മറിവാനിയോസ് മെത്രാപ്പൊലിത്തയ്ക്ക് ശേഷം 41 സഭയെ മേയിച്ച അജപാലകനാണ് അഭിവന്യ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. അദ്ദേഹം കാലം ചെയ്തിട്ട് 27 പൂർത്തിയാകുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഇന്ന് 10 October ഞാൻ വൈദിക പട്ട സ്വീകരിച്ചിട്ട് 51 പൂർത്തിയാക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, വചനത്തിൻ്റെ ശുശ്രൂഷയിൽ അന്ത്യം വരെയും തുടരുവാൻ ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹാടെയും നാമത്തിൽ ആമേൻ.